ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് പിന്നെ ബിരിയാണിക്ക് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത് ഞാൻ ഇന്നലെ വൈകുന്നേരം മുതലേ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് ചേട്ടായി വൈകുന്നേരം വന്നപ്പം ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ചായയും കാപ്പിയൊന്നും വെച്ചില്ല എല്ലാവരും ഐസ്ക്രീം ഒക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് ചെടിക്ക് വെള്ളം ഒഴിക്കാനും മുറ്റുമടിക്കാനും ഒക്കെയായിട്ട് ഇറങ്ങിയതാ കേട്ടോ ഇവിടെ സാധാരണ ഇങ്ങനെ ഐസ്ക്രീം ഒന്നും അങ്ങനെ മേടിക്കാറില്ല വയനാട്ടിലെ കാലാവസ്ഥ അങ്ങനെ ആയതുകൊണ്ട് പെട്ടെന്ന് ജലദോഷം പനിയൊക്കെ പിടിക്കും വല്ലപ്പോഴും മാത്രമാണ് ഇങ്ങനെ ഐസ്ക്രീമൊക്കെ മേടിക്കുന്നത് ഇപ്പം നല്ല ചൂടൊക്കെ ആയതുകൊണ്ട് ഐസ്ക്രീം മേടിച്ചു അങ്ങനെ കഴിച്ചു ഞാൻ മുറ്റും അടിച്ചു വരുമ്പം ചേട്ടായി ചെടിക്ക് വെള്ളം ഒഴിക്കുന്നുണ്ട് അക്കുവും ചേട്ടയുടെ കൂടെ ഒഴിക്കാനൊക്കെ കൂടുന്നുണ്ടേ അപ്പോൾ ചേട്ടായിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം വേണം എന്ന് പറഞ്ഞിട്ട് അക്കു എടുത്തുകൊണ്ട് കൊടുക്കുക കുഞ്ഞിപ്പുണ് മുന്നേ ഓടി നടന്ന് കഞ്ഞിങ്കറിയും വെച്ച് കളിക്കുക കേട്ടോ ഒരിടത്തി ഇരുന്നുള്ള കളിയല്ല അപ്പോൾ അവളുടെ കയ്യിൽ ഐസ്ക്രീം കഴിച്ചതിൻ്റെ സ്പൂൺ ഉണ്ട് ഒരു ചിരട്ടയൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടിങ്ങനെ നടന്ന് കഞ്ഞി കറിയൊക്കെ വെച്ച് തന്നെ തന്നെ വർത്തമാനമൊക്കെ പറഞ്ഞ് കളിക്കുന്നുണ്ട് ഞാനങ്ങനെ മുറ്റവും അടിച്ച് വാരി കഴിയാറായി മുൻവശം മുറ്റം തൂത്തു ഇനി ബേക്കാശമൊക്കെ തൂക്കാനുണ്ട് വഴി അടിച്ചു വരുവാണേ നമ്മുടെ ഈ ഒരു വഴി അഞ്ച് വീട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ അഞ്ച് വീട്ടിലെ ആൾക്കാരും അവരവരുടെ വീടിൻ്റെ മുറ്റം തൂക്കുന്ന കൂട്ടത്തിൽ വഴിയും തൂക്കും കേട്ടോ അപ്പോൾ അതൊരു വൃത്തിയാണല്ലോ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ വഴി മൊത്തം ഇങ്ങനെ വൃത്തിയായിട്ട് കിടക്കും അടിച്ചുവാരിയ കരിയിലൊക്കെ ഞാനിവിടെ കൊണ്ടിങ്ങനെ കൂട്ടുകാട്ടോ പക്ഷേ വെറുതെയാ നാളെ നേരം വെളുക്കുമ്പോഴത്തേന് കുറച്ച് കോഴികളുണ്ട് നമ്മുടെ അയൽപ്പക്കത്തുള്ളത് അവരെല്ലാം കൂടെ ഒന്നിച്ചിങ്ങോട്ട് വന്ന് ചകഞ്ഞ് എല്ലാം വഴിയിലേക്കാക്കും പിന്നെ ഞാൻ തൂത്തുവാരി ഇവിടെ കൊണ്ടു വെക്കും പിറ്റേ ദിവസം അവർ പിന്നെയും ചെകഞ്ഞ താഴേക്കിടും അപ്പോൾ അതൊക്കെ അങ്ങനെ നടക്കും പിന്നെ ഞാനിത് ആ മുറ്റൊക്കെ അടിച്ചുവാരി വന്നപ്പോൾ ചേട്ടായി ഒരു കമ്പൊക്കെ എടുത്തിട്ട് ചെടിയുടെയും പച്ചക്കറിയുടെയും ഒക്കെ ചുവട് ഒന്ന് മണ്ണിളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇളക്കി കൊടുക്കുന്നത് നല്ലതാണല്ലോ നമ്മളിടക്കിടയ്ക്ക് അങ്ങനെ മണ്ണൊക്കെ ഇളക്കി കൊടുക്കണം പിന്നെ കുറച്ച് പയറിൻ്റെ വിത്ത് നട്ടിട്ടുണ്ടായിരുന്നു അവിടെ വെള്ളമൊക്കെ ഒഴിച്ചു അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ വന്ന് കുറച്ച് കുടിക്കാനുള്ള വെള്ളമൊക്കെ തിളപ്പിക്കുക എന്നിട്ടവര് വെളിജാക എന്നിട്ട് മെരുകേൻ്റെ അടിച്ചല്ല എന്നിട്ട് ഭയങ്കര താരങ്ങോടി പോവ കുഞ്ഞിപ്പെണ്ണ് കൊക്കിൻ്റെ കാര്യങ്ങളാട്ടോ കേട്ടോ ചേട്ടാടെ നിന്ന് ചോദിക്കുന്നത് ഇന്നാളെ ഞങ്ങൾ വയലിൽ പോയപ്പോൾ കുറേ കൊക്കൊക്കെ ഇങ്ങനെ ഒന്നിച്ച് കണ്ടു അപ്പോൾ ഞാനും ചേട്ടായും പറഞ്ഞു നല്ല ഭംഗിയുണ്ടല്ലേ കാണാനെന്ന് അന്നേരം ആണ് ഇവളത് കാര്യമായിട്ട് ശ്രദ്ധിച്ചത് അതിനുശേഷം കൊക്കിനെക്കുറിച്ച് കുറേ സംശയങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കും അപ്പോൾ ഇപ്പോൾ ചേട്ടാട് ചോദിക്കുന്നത് കൊക്ക് എന്നതാണ് തിന്നുന്നത് രാത്രി എവിടെയാണ് കിടക്കുന്നത് എന്നൊക്കെയാണ് കേട്ടോ ചോദിക്കുന്നത് ഈ മൂർച്ചോറവല്ലേ മൂർച്ചോറവല്ലേ മൂർച്ചയാക്കണതിന് പിന്നെ ഒന്ന് രണ്ട് ഓലമടൽ കിടപ്പുണ്ടായിരുന്നു അതൊക്കെ ചേട്ടാ കൊത്തി ഒടിച്ച് ഓല വേറെ കെട്ടി കെട്ടിവെക്കുന്നുണ്ട് മടലൊക്കെ കൊത്തി കീറിയിട്ട് ഇവിടെ ഒരു സൈഡിൽ ഇങ്ങനെ ഉണങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ അങ്ങനെ ഒരാൾ പണിയെടുക്കുമ്പോൾ ബാക്കിയുള്ളവർ നോക്കിയിരിക്കുന്ന പരിപാടിയൊന്നുമില്ല കേട്ടോ അവരവരെ കൊണ്ട് പറ്റുന്ന പണികൾ അവരവർ ചെയ്യും അപ്പോൾ അങ്ങനെ ഒന്നിച്ചാട്ടോ എല്ലാവരും കൂടെ പണിയൊക്കെ ചെയ്യുന്നത് അതൊക്കെ കഴിഞ്ഞ് രാത്രിയിൽ പിന്നെ ഞാൻ ദോശയായിരുന്നു ഉണ്ടായിരുന്നു പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി സൈഡിൽ കുറച്ച് അച്ചാർ വെച്ചിട്ടുണ്ട് അച്ചാർ കൂട്ടുന്നത് നല്ലതല്ല എന്നൊക്കെ അറിയാം എന്നാലും അച്ചാർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതെ എന്തിൻ്റെ കൂടെ കഴിക്കാനും ഇഷ്ടമാണ് ഇന്നിപ്പം ചേട്ടയ്ക്ക് ചോറ് കൊണ്ടു ഉച്ചയ്ക്ക് അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഉച്ചക്കത്തേക്ക് സിമ്പിളായിട്ട് എന്ത് ഉണ്ടാക്കാമെന്നിങ്ങനെ ചിന്തിച്ചപ്പോൾ കുറച്ച് നെയ്ച്ചോറിൻ്റെ അരി ഇരിപ്പുണ്ട് മുട്ട ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ എല്ലാ സാധനങ്ങളും ഒന്നും എൻ്റെ കയ്യിലില്ല ഉള്ളതൊക്കെ ഇട്ടിട്ട് ഒരു ബിരിയാണി വെക്കുക അപ്പം നെയ്യൊന്നും ഇരിപ്പില്ലായിരുന്നു മമ്മി കുറച്ച് പാൽപ്പാടെ എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചത് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ ഉരുക്കാൻ വെച്ചിട്ടുണ്ട് ചീനച്ചട്ടിയിൽ നെയ്യാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിവിടെ സ്ഥിരമായിട്ട് പാല് മേടിക്കലൊന്നുമില്ലല്ലോ വല്ലപ്പോഴും പാല് മേടിക്കുമ്പോൾ ഇങ്ങനെ പാൽപ്പാടി എടുത്ത് സൂക്ഷിച്ച് നെയ്യാക്കലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഓബേദി ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ അപ്പോൾ അവന് പാൽ വേണ്ടതുണ്ടേ സ്ഥിരമായിട്ട് പാൽ മേടിക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ പാൽപ്പാടം എടുത്ത് വെച്ചതാണ് കേട്ടോ ഇത് അപ്പോൾ അത് ഇത്രയും ദിവസം എനിക്കൊന്നും ഉരുക്കാൻ വേണ്ടി പറ്റിയില്ല ഓരോ തിരക്കും ഒക്കെ കാരണം അപ്പോൾ ഇപ്പോൾ ഏതായാലും അതെടുത്തുനിന്ന് ഉരുക്കിയൊക്കെ വെക്കുമോ ഞാൻ ഇപ്പം ബിരിയാണിക്ക് എടുക്കാമല്ലോ പിന്നെ ഞാൻ സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ തക്കാളിയും അരിഞ്ഞു വെച്ചിട്ടുണ്ട് ബിരിയാണിക്ക് ഏറ്റവും നല്ലത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ച് ചേർക്കുന്ന കേട്ടോ ഞാനിത് എടുത്തപ്പോൾ ഇവിടെ കരണ്ട് ഉണ്ടായിരുന്നില്ല ഞാൻ മിക്സിയുടെ ജാറിലിട്ടാ ചതയ്ക്കാറുള്ളേ അപ്പോൾ കരണ്ട് ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഏതായാലും കരണ്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ആ സവാളയുടെ കൂട്ടത്തിലെല്ലാം കൂടെ യോജിച്ച് പോയി അതുകൊണ്ട് ഇനി ഇപ്പം അതിനൊന്ന് തിരഞ്ഞു പിടിച്ചെടുക്കൽ ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് ഇന്നിപ്പോൾ ഏതായാലും അരിഞ്ഞ് ഇട്ടിട്ട് ബിരിയാണി വെക്കാട്ടോ ഇവിടെ നെയ്യൊക്കെ ഉരുകി റെഡിയായി വരുന്നതേ ഉള്ളൂ നെയ്യായിട്ട് വേണം ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ചോറ് കുക്കറിലാണ് വെക്കുന്നത് കേട്ടോ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ് എടുക്കുന്നത് വിസിലടിക്കരുത് വിസിൽ വരാൻ നേരത്ത് ഓഫാക്കും ഞാൻ കുറേ വീഡിയോയിൽ കുക്കറിൽ ചോറ് വെക്കുന്നത് കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇത് വേഗം വേഗം അരിയാ അതുകൊണ്ട് ഒന്നര ഗ്ലാസ് വെള്ളം മതി പിന്നെ വിസിൽ വരുന്നതിന് മുമ്പ് ഓഫ് ആക്കാം ഇനി വേവ് കൂടി അരിയാണെങ്കിൽ ഇങ്ങനെ പറ്റില്ല കേട്ടോ ഓരോ അരിയുടെ വേവ് അനുസരിച്ചിരിക്കും കുക്കറിൽ ചോറ് വെക്കുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഒരേ അരി മേടിക്കുമ്പോൾ നമുക്ക് കുക്കറിൽ വെക്കുമ്പോൾ അതിൻ്റെ വേവും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അപ്പം കറക്റ്റായിട്ട് വെക്കാൻ പറ്റും കേട്ടോ ഞാനിപ്പോൾ കുക്കറിലെ അരിയൊക്കെ കഴുകിയിട്ടു ഒഴിച്ചു പിന്നെ കുറച്ച് കറിവേപ്പില ഒരു പകുതി സവാള ചെറുതായിട്ട് അരിഞ്ഞത് പട്ട ഗ്രാമ്പു ഏലക്ക ജാതി പത്രി അങ്ങനത്തെ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് നാരങ്ങ നീര് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും നല്ല ഫ്രഷ് ആയിട്ടുള്ള വെളിച്ചെണ്ണ കേട്ടോ കനച്ചു പോകാത്ത വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും പിന്നെ നെയ്യും ഒഴിച്ചു കൊടുക്കണം നെയ്യ് ഇത് ആയിട്ട് വേണം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പൊ ഈ കുക്കർ അടുപ്പിലേക്ക് വെക്കുക കേട്ടോ നെയ്യ് ഇപ്പം ഏകദേശം ആയിട്ടുണ്ട് സവാള അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം വറുത്തെടുക്കുവാണേ കുറച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ സവാളയും അണ്ടിപ്പുരിമ്പ് മുന്തിരി ഒക്കെ വറുത്തില്ലേ ആ എണ്ണയിലേക്ക് തന്നെ ഞാൻ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇതിനകത്ത് കുറച്ച് സൺഫ്ലവർ ഓയിലും നെയ്യും കൂടെ മിക്സ് ആക്കിയിട്ട് അതിന് ഉള്ളി വറുത്തതേ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുവാണേ സവാളയ്ക്കകത്തേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് സവാള വളർന്നു വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ തക്കാളി ചേർത്ത് കൊടുക്കുകട്ടോ ഈ തക്കാളി നന്നായിട്ട് വെന്ത് ഒടയുന്നിടം വരെ വഴറ്റിയെടുക്കണം എന്നാലേ മസാലയ്ക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളു കെട്ടോ അതിപ്പോൾ നമ്മൾ ഏത് ബിരിയാണി വെച്ചാലും നന്നായിട്ട് മസാല വെന്ത് ഉടയണം തക്കാളി ചേർത്തു ഇനിയിപ്പോൾ വഴറ്റിയെടുക്കുവാണേ ഇനി ഇതിനകത്തേക്ക് ഞാൻ മസാല ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോവാ മസാലയായിട്ട് പിന്നെ മഞ്ഞൾ പൊടിയുണ്ട് ബിരിയാണി മസാലയുണ്ട് ഈ രണ്ട് മസാല മാത്രമേ എടുത്തിട്ടുള്ളൂ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ പിന്നെ നമ്മൾ ഇറച്ചിയൊണ്ട് ബിരിയാണി വെക്കുന്ന പോലെ മസാലകൾ ഇതിനകത്ത് ചേർക്കാൻ പാടില്ല ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ആണെങ്കിലും എല്ലാം കുറച്ച് കുറച്ച് എടുത്താലേ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ നമ്മൾ മുട്ട ബിരിയാണി അല്ലേ വെക്കുന്നത് അന്നേരം ഒത്തിരി മസാല വേണ്ട അന്നേരം ഒത്തിരി മസാല ആയാലും മസാലയുടെ വരും വരുങ്ങോ നമ്മൾ ഏത് ബിരിയാണി വെച്ചാലും ബിരിയാണിക്ക് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഈ സവാളയും തക്കാളിയൊക്കെ ഇല്ലേ നന്നായിട്ട് വെന്ത് ഒടയുന്നിടം വരെയും വഴറ്റിയെടുക്കണം ഇത് നമുക്ക് കുക്കറിൽ വെച്ചിട്ടും സവാളയും തക്കാളിയും ഒക്കെ വഴറ്റി പെട്ടെന്ന് തന്നെ ആക്കിയെടുക്കാം കേട്ടോ കുക്കറിൽ വിസിലടിപ്പിച്ചിട്ടും പെട്ടെന്ന് ചെയ്യാം അങ് അങ്ങനല്ലാതെ ഇങ്ങനെ ചീനച്ചട്ടി വെച്ചിട്ടും വഴറ്റിയെടുക്കാം എങ്ങനായാലും സവാളയും തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരുവാണെങ്കിൽ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് കൂടും പിന്നെ വേറൊരു കാര്യം സവാള വറുത്ത് നമ്മൾ നേരത്തെ വെച്ചില്ലേ ആ സവാള വറുത്ത് വെച്ചത് ഒരു കൈപ്പിടി ഞാൻ ചേർത്ത് കൊടുക്കുക ഇതിനകത്തേക്ക് ഇത് ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഉള്ളൊരു സംഭവമാണേ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളി വറുത്തതും ചേർത്തിട്ട് നന്നായിട്ട് ഈ മസാല ഇളക്കി നമ്മൾ നമ്മളെത്രയും ബിരിയാണി ഉണ്ടാക്കുന്നു അതിനനുസരിച്ച് പിന്നെ സവാള വറുത്തത് ചേർത്ത് കൊടുക്കുകയാണെ ഞാനിവിടെ ഇപ്പം കുറച്ചെല്ലേ ഉണ്ടാക്കുന്നുള്ളൂ അരക്കിലോ അരിയുടെ ബിരിയാണിയേ വെക്കുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ കുറച്ച് സവാള വറുത്തേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കൊടുത്തിട്ടുള്ളുട്ടോ പിന്നെ നമ്മൾ ബിരിയാണി വെക്കുമ്പോൾ ഉള്ളി അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതൊക്കെ വറുത്തത് ഒരുപാട് ചേർക്കുമ്പോൾ ടേസ്റ്റ് കൂടും എന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ അത് ഒരുപാടൊന്നും ചേർത്താൽ ഒന്നും കൂടത്തൊന്നുമില്ല ഇപ്പം വീട്ടിൽ ഞാൻ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ചേർക്കും ചിലപ്പോൾ ചേർക്കാതെ ഉണ്ടാക്കാറുണ്ട് ഉള്ളി അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്തതേ ഞാൻ ഈ കൂട്ടത്ത് തന്നെ ഷോർട്ട് വീഡിയോ ഇടാനുള്ള വീഡിയോയും എടുക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഒരു കൈപ്പിടി സവാള വറുത്തത് ഇടാൻ പറഞ്ഞു ഞാൻ പകുതി ഇടുന്നത് കേട്ടോ പകുതി ആ ഷോർട്ട് വീഡിയോയിൽ ഇടാനുള്ളത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതന്നെ അത് അങ്ങനെ പറഞ്ഞു പകുതി ഇട്ടേന്ന് ചിന്തിക്കണ്ടെട്ടോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത് അപ്പോൾ നമ്മുടെ ഷോർട്ട് വീഡിയോ ഒക്കെ കാണാത്ത കൂട്ടുകാർ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ഞാൻ കുറച്ച് നാളായിട്ട് ഇടുന്നില്ലായിരുന്നു ഇപ്പോൾ പിന്നെ ഇടാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഞാൻ മസാലയിൽ കുറച്ച് ജാതിക്ക ചിരണ്ടിട്ടിട്ടുണ്ടായിരുന്നു അത് ബിരിയാണിക്ക് നല്ല മണവും ടേസ്റ്റും ഒക്കെ കിട്ടും കേട്ടോ ഞാൻ മിക്കവാറും വീഡിയോയിലൊക്കെ കാണിക്കുന്നതാണ് ഇന്നിപ്പോൾ വീഡിയോ എടുത്തപ്പോൾ വീഡിയോയിൽ പെട്ടിട്ടില്ല തക്കാളിയുടെ പുളിയൊക്കെ നോക്കിയിട്ട് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കാം ഇനിയിപ്പോൾ ഞാൻ മുട്ടയൊന്ന് വരഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ചേർത്ത് കൊടുക്കുവാണേ ഞാനിനിയിപ്പോൾ വേറെ പാത്രം ഒന്നും കഴുകാനാക്കുന്നില്ല കുറച്ച് ചോറല്ലേ വെച്ചിട്ടുള്ളൂ അതുകൊണ്ട് കുക്കറിൽ തന്നെ ദം ചെയ്യോട്ടോ ബിരിയാണി അപ്പോൾ പകുതി ചോറ് ഞാൻ കാസർഗോഡിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു ബാക്കി ചോറ് കുക്കറിൽ തന്നെ തന്നെയുണ്ട് അതിനകത്തേക്ക് മുട്ടയും എല്ലാം ചേർത്ത് കൊടുക്കുക അതിൻ്റെ മുകളിൽ ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട് ചോറ് വേവിക്കുമ്പോൾ കുറച്ച് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ പിന്നെ പൈനാപ്പിൾ നല്ലപോലെ പഴുത്ത പൈനാപ്പിൾ അതും ചെറുതായിട്ട് ശകലത്തോളം മതി അതും ഇട്ട് കൊടുക്കുവാണെങ്കിൽ നല്ലതാണ് നമ്മളത് ദം ചെയ്യുമ്പോഴാണ്ട്ടോ ഇട്ട് കൊടുക്കുന്ന പൈനാപ്പിൾ ഇതൊന്നും എൻ്റെ കയ്യിൽ ചിലർക്ക് പൈനാപ്പിൾ ബിരിയാണിയിൽ ഇടുന്ന ഇഷ്ടമല്ലോ കേട്ടോ നമുക്ക് ഇഷ്ടമാണെങ്കിൽ ഇട്ടാൽ മതി അല്ലെങ്കിൽ ഇടണം എന്ന നിർബന്ധമൊന്നുമില്ല പിന്നെ ഞാൻ കുറച്ച് പാലിൽ മഞ്ഞൾ പൊടി കലക്കിയിട്ട് അതാ ഒഴിച്ചു കൊടുക്കുന്നത് ഏറ്റവും മുകളിൽ പിന്നെ സവാള വറുത്തത് അണ്ടിപ്പരിപ്പും ഒക്കെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതൊഴിച്ചു കൊടുത്തു പിന്നെ ഈ നെയ്യ് ഒഴിക്കുന്നത് അത് ഒഴിവാക്കരുത് കേട്ടോ ബിരിയാണി തുറക്കുമ്പോൾ ഒരു നല്ല മണമാണ് നല്ല ടേസ്റ്റും കേട്ടോ ബിരിയാണിക്ക് ടേസ്റ്റ് കൂടാറുള്ളൊരു കാര്യമായി നെയ്യ് ഏറ്റവും മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ഒരു പഴയ പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുകളിലാണ് ഞാൻ കുക്കർ വെച്ചേക്കുന്നത് എന്നിട്ട് അഞ്ച് മിനിറ്റ് സിമ്മിൽ ഒന്ന് സിമ്മിലിട്ട് ഒന്ന് ആവി കയറ്റി എടുത്തു മല്ലിയിലേയും ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് അത് ഇട്ട് കൊടുക്കാഞ്ഞത് ഞാൻ ആദ്യമേ പറഞ്ഞില്ല എൻ്റെ കയ്യിലുള്ള സാധനം വെച്ച് ഞാൻ ഉണ്ടാക്കിയ ബിരിയാണിയാണ് പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബിരിയാണി എങ്ങനെയുണ്ട് കൊള്ളാവോ സൂപ്പറാ സൂപ്പറാ ഞാൻ കുറച്ച് സള്ളാസുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ തൈരും സവാളയൊക്കെ ചേർത്തിട്ട് പിന്നെ മാങ്ങാച്ചാർ ഇരിപ്പുണ്ടായിരുന്നു അതുമൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിപ്പെണ്ണ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നേ പിന്നെ ഞാൻ കുറച്ചേറെ പാത്രം കഴുകാനുണ്ട് പാത്രമൊക്കെ കഴുകിക്കൊണ്ടിരിക്കുക വീട്ടിലെ അക്ഷയപാത്രമായി ഈ സിങ്ക് എത്ര കഴുകിയാലും എവിടെ നിന്നറിയത്തില്ല വന്ന് ഇങ്ങനെ നിറഞ്ഞുകൊണ്ടേയിരിക്കും ഞാനാണെങ്കിൽ ഒരുപാട് പാത്രം കഴുകാതിരിക്കാൻ വേണ്ടിയിട്ട് പരമാവധി ഓരോ പാത്രം എടുക്കുമ്പോൾ അത് കഴുകി അതുതന്നെ പിന്നേം പിന്നെ ഉപയോഗിക്കും ചീനച്ചട്ടിയൊക്കെ ആണെങ്കിലേ പിന്നെ പാതകത്തിൽ ഒരുപാട് സാധനങ്ങൾ നിരന്നിരിക്കുന്ന ഒന്നും എനിക്കിഷ്ടമല്ലോ കേട്ടോ അതുകൊണ്ട് ഞാൻ ഭക്ഷണമൊക്കെ ആയിക്കഴിഞ്ഞാൽ കറികളൊക്കെ ഓരോ കുഞ്ഞു കുഞ്ഞു പാത്രത്തിലൊക്കെ ആക്കി വെക്കും അപ്പോൾ അത്രയും സ്ഥലം കിട്ടുമല്ലോ അല്ലേ കറി വെച്ച പാത്രം വലിയ ചട്ടിയും ചീനച്ചട്ടിയൊക്കെ ആയിരിക്കും അതങ്ങനെ വെക്കുമ്പോൾ ഒത്തിരി സ്ഥലം പോകുകയല്ലേ അങ്ങനെ വർത്തമാനത്തിൻ്റെ ഇടയ്ക്കൂടെ പാത്രം കഴുകുകൊക്കെ കഴിഞ്ഞു പിന്നെ വൈകുന്നേരം ആയപ്പോൾ ചേട്ടായി ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നേ ചേട്ടായിക്കും ബിരിയാണി കൊടുത്തപ്പം ഇഷ്ടമായി പിന്നെ അക്കു കുറച്ച് നിലക്കടലേ മുന്തിരിങ്ങയൊക്കെ എടുത്ത് പുറത്ത് പോയിരുന്ന് കഴിക്കുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കുന്ന നമ്മൾ കാണുന്നില്ല കേട്ടോ പിന്നെ വൈകിട്ട് നമ്മുടെ ഇവിടെ തൊട്ടടുത്ത് ചിക്കൻ കടയുണ്ട് അവിടെ പോയി കുറച്ച് ചിക്കനൊക്കെ മേടിച്ചു ഇനിയിപ്പോൾ രാത്രിക്കത്തേക്ക് ചിക്കൻ കറി വെക്കണം ചപ്പാത്തി ഉണ്ടാക്കണം അപ്പോൾ ചിക്കൻ കട നല്ല തിരക്കായിരുന്നു ഇവിടെ ഒരു പലചരക്ക് കടയുണ്ട് ഒരു വീടുണ്ട് ഈ കടയുടെ പുറകിലെ ചിക്കൻ കടയുള്ളത് ഇതൊരു ഗ്രാമപ്രദേശം ആയതുകൊണ്ട് വൈകുന്നേരം ഒക്കെ ആവുമ്പോ ഇവിടെ കടകളിലൊക്കെ മിക്കവാറും തിരക്കായിരിക്കും കേട്ടോ വൈകുന്നേരത്തെ പണികളൊക്കെ കഴിഞ്ഞ് എല്ലാവരും ചായ കുടിക്കാനും വർത്താനം പറയാനും ഒക്കെ ഇങ്ങനെ ഒത്തുകൂടുന്നൊരു സ്ഥലമാണ് ഇവിടെ ആ അങ്ങനെ ഇവിടെ ഒരു ഏറുമാടം പണിയെന്നുണ്ട് കേട്ടോ പണി കഴിഞ്ഞിട്ടില്ല കൗങ്ങിൻ്റെ മുകളിലായിട്ടാണ് പണിതേക്കുന്നത് അതിൻ്റെ മോൾ വശത്തൊന്നും ഇട്ടിട്ടില്ല കേട്ടോ അതിന് കൈവരിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അങ്ങനെ ഒന്ന് വീഡിയോ ഒക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലേക്ക് പോരു കേട്ടോ കുഞ്ഞിപ്പണ്ണിന് പരിചയമുള്ള സ്ഥലമായതുകൊണ്ടാട്ടോ എൻ്റെ കൂട്ടത്തിൽ നിൽക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നത് എത്ര പറഞ്ഞാലും നമ്മുടെ കൂട്ടത്തിൽ നിൽക്കത്തില്ല ഇന്നത്തെ നമ്മുടെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ് നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം